ജെകെആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൽ ഡി ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ്, ക്രെഡിറ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡേറ്റ ആൻഡ് ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് എല്ലാം നടക്കുന്ന പരീക്ഷകളുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ക്രാഷ് ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ എല്ലാം തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 10th പ്രിലിമിനറി എക്സാം മെയ് മാസം, മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ജൂനിയർ ടൈപ്പിസ്റ്റ് അതുപോലുള്ള പരീക്ഷകൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇനി കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ, ക്രാഷ് ക്ലാസ്സുകൾ നാളെ തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 10th പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ടൈപ്പിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക്, ജില്ലാ അടിസ്ഥാനത്തിലുള്ള കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇനി എക്സാം വരും, പ്രിലിമിനറി എക്സാം വരുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കുകയും അതനുസരിച്ച് നമുക്ക് പഠന നിലവാരം ഉയർത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ടൈപ്പിസ്റ്റിന്റെ കട്ട് ഓഫ് ഡിസ്ട്രിക്ട് വൈസ് മുൻ വർഷങ്ങളിലേത് നമുക്ക് നോക്കാം. പ്രിലിമിനറിയുടെ നെയിം ഓഫ് പോസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക് തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം. അതിന്റെ കട്ട് ഓഫ് മാർക്ക് 25.6065 ആണ്. അതുപോലെ തന്നെ അടുത്ത ജില്ല പത്തനംതിട്ട ജില്ലയിലാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്കിന്റെ. അതിന്റെ 24.911 അതിന്റെ കട്ട് ഓഫ് മാർക്ക് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക് കോട്ടയം, അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 23.8731 അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇനിയുള്ള വർഷം, ഇനി വരുന്ന പ്രിലിമിനറി എക്സാമിനേഷന്, ഇനി മെയ് മാസം ജൂൺ മാസം നടക്കുന്ന ടൈപ്പിസ്റ്റിന്റെ പ്രിലിമിനറി എക്സാമിനേഷന് നമുക്ക് അതനുസരിച്ച് നമുക്ക് പഠന നിലവാരം ഉയർത്താൻ സാധിക്കും. അടുത്തായിട്ട് എറണാകുളം ജില്ലയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്കിന്റെ കട്ട് ഓഫ് മാർക്ക് 24.911 വന്നിട്ടുള്ളത്. ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്കിന്റെ ഇടുക്കി ജില്ലയിൽ 24.911 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ 25.2535 ആണ് അതിന്റെ കട്ട് ഓഫ് മാർക്ക് വയനാട് ജില്ലയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ 23.1776 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ 24.5685 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് എത്രയാണ്, 48.9796 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് 28.9082 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ 25.9490 ആണ് ടൈപ്പിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ 24.9 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂര് 24.9011 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 25.9490 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് ഓരോ ജില്ലയിലും തിരിച്ചുള്ള മനസ്സിലാക്കാനുള്ള. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.